ഇനി സാമ്പിളും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കാണ്. കുടുംബാംഗങ്ങൾ എന്ന് പറഞ്ഞാൽ സാനി സ്വീഡിഷ് അലുമിനിയം കേരളത്തിൽ നിന്ന് സ്വീഡിഷ് അലുമിനി വെബ്സൈറ്റായി രജിസ്റ്റർ ചെയ്തു. അല്ലാതെ കുറച്ച് മെമ്പേഴ്സ് ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുറെ സ്വീഡനിൽ നിന്ന് പല കോഴ്സുകൾ കഴിഞ്ഞ് പല ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അവരിവിടെ പരാമർശിച്ചു കഴിഞ്ഞു. ഇക്കോഫിക്കയില് സാധാരണ സ്വീഡനിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ഒരു ടീ ബ്രേക്ക് പതിനഞ്ച് അര മണിക്കൂറോ, നമ്മളാണെങ്കിൽ ചായ കുടിക്കാൻ 5 മിനിറ്റ് ഉപയോഗിക്കുള്ളൂ. അവർ ഭക്ഷണത്തിന് ഒരുപാട് സമയം ചെലവഴിക്കും. ഈ ഭക്ഷണ സമയത്ത് ആണ് പലപ്പോഴും ഡിസ്കഷൻസ് നടക്കാറുള്ളത്. ടോക്ക് ഓവർ കപ്പ് ടീ എന്ന് പറയുന്നത് അതുപോലെ. ഈ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ മോഹൻദാസ് സാർ, ഈ പ്രോഗ്രാമിൻ്റെ എല്ലാ വെള്ളമായിട്ട് പ്രവർത്തിക്കുന്ന ടോമി സാറ്, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എൻ്റെ ക്ലാസ്മേറ്റ്സ് ഒക്കെ ഇവിടെ ഇരിക്കുന്നത് കാണുന്നുണ്ട്, ജേസനെ കാണുന്നുണ്ട്, എൻ്റെ സണ്ണി വിളിച്ച് കോളേജ് പഠിച്ചവർ ഇവിടെ ഇരിക്കുന്ന എല്ലാവരിക്കുന്നുണ്ട്. എനിക്ക് ഒത്തിരി സന്തോഷമാണ്. നമ്മുടെ കഴിച്ചത് ഭക്ഷണമായിരുന്നു ഏറ്റവും ബെസ്റ്റ് ബാലൻസ്ഡ് ഡയറ്റ് ആയിട്ട് കഴിച്ചിരുന്നത്. ശുദ്ധമായ ഭക്ഷണം, ഒരു മാലിന്യം അതിലില്ല. ശുദ്ധമായ മത്സ്യം കടലിൽ നിന്ന് വരുന്നു, ഒരു മായം വരുന്നില്ല. നമ്മുടെ പലപ്പോഴത്തെ കൃഷി ചെയ്ത കപ്പയാണെന്നുള്ള നെല്ലാണെന്നുള്ള നെല്ലുള്ള പച്ചക്കറികളോട് ചിന്നോട്ട് കഴിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് അന്ന് അതിന്റെ ഗുണം നേരമയ്ക്കാണ് പ്രാധാന്യം കൊടുത്തിരുന്നെങ്കിൽ ഇന്നത്തെ നമ്മുടെ എല്ലാ ജന്തുജാലങ്ങളെയും നീ സ്നേഹിക്കണം. അവരില്ലാണ്ട് ഇവരില്ലാത്ത ഒരു കോംപ്ലക്സ് സൈക്കിളിൽ മുമ്പിൽ നടക്കുന്നുണ്ട് പ്രകൃതിയിൽ. അവിടെ നമുക്ക് അവിടെ അതിലൊരു ഭാഗം മാത്രമാണ് നമ്മൾ. നമുക്കുള്ള ധാരണയുണ്ട് ഇതിന്റെ എല്ലാ ഏറ്റവും വലിയ ആള് ഞാനാ മനുഷ്യനാണ് എല്ലാത്തിന്റെ വലിയ ആളെന്നൊരു ഭാവമുണ്ട്. അല്ല, ഇവിടെ എല്ലാവർക്കും ഒരു സ്പേസ് ഉണ്ട്, നമ്മളതിൻ്റെ ഭാഗം മാത്രമേ ആവുന്നുള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും ചിലപ്പം നിസ്സാരമാണ് കരുതുന്ന നമ്മുടെ തേനീച്ചകളും കീടങ്ങളും പറയുന്ന ഗ്രൂപ്പ്, അവർ കംപ്ലീറ്റും ഈ ഭൂമിയിൽ നിർമ്മാണം ചെയ്യപ്പെട്ട് കരുതുക. ആദ്യത്തെ രണ്ടെണ്ണ കൃഷ്ണായുർവേദം എന്ന ഒരു വളക്കൂട്ടിനെ പറ്റി അദ്ദേഹം സംസാരിക്കുകയും ആ വളക്കൂട്ട് നമുക്ക് കൃഷി ചെയ്താൽ ഒരുപാട് ലാഭങ്ങൾ ഉണ്ടാക്കാം, 100% ജൈവ രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാം എന്ന് പറയുകയും പറഞ്ഞു. പക്ഷെ ആ ക്ലാസ്സിലെ നമ്മൾ ഒരു ചെവി കൂടി കേട്ട് മറ്റേ ചെവി കൂടി ഇറക്കിയിട്ടു, പിന്നെ പൈപ്പിട്ടു, അതിന് മൾച്ചി ഷീറ്റിട്ടു. മൾച്ചി ഷീറ്റിട്ടതിന് ശേഷം നമുക്ക് എവിടെയാണോ ചെയ്യുന്നത് മൾച്ചി ട്രിപ്പുള്ളത് അവിടെ തുളകളിട്ടു, അതിനകത്ത് നമ്മുടെ തൈകൾ നട്ടു. അപ്പൊ തൈകൾ നട്ട് നമ്മളതിന് വളം കൊടുക്കേണ്ട ഉപകരണം വെച്ചു. ആ വളം അരിച്ചു പോകാനുള്ള ഒരു ഫിൽട്ടർ ഫിറ്റ് ആക്കി. ഇങ്ങനെ ചെയ്യുന്ന രീതിക്കാണ് പ്രിസിഷൻ ഫാമിംഗ്. എക്കോ ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുപോകാം എന്നതിനെ കുറിച്ചാണ് ഞാൻ ചെറിയ വലിയ ആധികാരികമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ചെറിയ കുറച്ച് ടിപ്സ് നമുക്ക് തരാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എക്കോ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, എക്കോ ഫ്രണ്ട്ലി മീൻസ് ഹെൽത്ത് ഫ്രണ്ട്ലി. അത് പരിസ്ഥിതിയായിട്ട് നമ്മൾ ഇണങ്ങി ഇരിക്കുന്ന ഒരു സിസ്റ്റത്തെയാണ് എക്കോ ഫ്രണ്ട്ലി എന്നുള്ളത് അല്ലേ. അപ്പം അക്കോർഡിംഗ് ടു ദി ഡിക്ഷണറി, ബീയിംഗ് എക്കോ ഫ്രണ്ട്ലി മീൻസ് ബീയിംഗ് ഡിസൈൻഡ് ടു ഹാവ് ലിറ്റിൽ ഓർ നോ ഹാംഫുൾ എഫക്ട് ഓൺ ദി എൻവയോൺമെന്റ്. ഡയറക്റ്റായിട്ട് ഹോമിലൊക്കെ കുക്ക് ചെയ്യുന്നത് കണ്ടിട്ടില്ല. നമ്മൾ ഹോമിലാണ് യൂസ് ചെയ്യുന്നത്, സോളാർ യൂസ് ചെയ്യുന്നത്, ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് ടീമാണ്. അപ്പൊ ഈ ടീമും അതുപോലെ കച്ചേരികളോ പറയുന്ന സ്ഥലം 13 കിലോമീറ്റർ നീളവും 2 കിലോമീറ്റർ വീതിയുള്ള സ്ഥലമാണ്. ഇത് കച്ചേരികളെ വെച്ച് ഈ പരിപാടി നടത്തുമെന്ന് ഞാൻ കാണുന്നുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു പുതിയ